വേണമെങ്കിൽ ന്യൂസ് വെച്ചോ, നാളെ വല്ല ഹർത്താലുണ്ടോന്ന് അറിയാലോ. ആമസോണിൽ പാസ്പോർട്ട് കവർ ഓർഡർ ചെയ്തയാളുടെ ഒറിജിനൽ പാസ്പോർട്ട് ലഭിച്ചു. എനിക്ക് എന്തിനാ വളയൊക്കെ? എന്നാലും ഇരിക്കട്ടെ, നീ സ്നേഹത്തോട് തന്നല്ലേ. വയനാട് കണിയാമ്പറ്റ സ്വദേശി മിഥുൻ ബാബുവിനാണ് ആമസോണിൽ നിന്ന് പാസ്പോർട്ട് ലഭിച്ചത്. അതാരൊക്കെ പുറത്തൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ, ഇന്ന് വരുമെന്നറിയാലോ. സാറിനെ കാണാമെന്നായിരിക്കും. എല്ലാവർക്കും എന്റെ അതായത് നമ്മൾ ജനങ്ങൾക്ക് ചില കാര്യങ്ങൾ ഫ്രീ ആയി കൊടുക്കുന്നു. പ്രോജക്ട് ഫ്രീ. ഇത് നടത്തിയില്ലെങ്കിൽ കുറച്ചില്ല. ആഹാ, അങ്ങനൊരു പട്ടിയും കരുതാണ്ട, നമ്മക്കും ഇത് അങ്ങോട്ട് നടത്താം. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ആമസോൺ വഴി ഒരു പാസ്പോർട്ടിന്റെ പൗച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് രണ്ടു ദിവസം കൊണ്ട് ഡെലിവറി കിട്ടി. നവംബർ 1 വൈകുന്നേരം എന്റെ കയ്യിലേക്ക് അത് ഡെലിവറായി. ഞാനത് രാത്രി 8 മണിയോട് കൂടിയിട്ടാണ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വെച്ചാൽ എനിക്ക് കറക്റ്റ് ബോക്സിന്റെ ഉള്ളിലാക്കി. മിസ്റ്റർ രാഘവൻ നായർ, ഈ പയ്യൻ ഉണ്ടല്ലോ, KRP മിടുക്കനാ, ഇവൻ വലിയവനാകും. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ എന്തോ ഒരു തടുപ്പ് വന്നപ്പോൾ ഞാൻ ഇതിന്റെ ഉള്ളിൽ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിലൊരു പാസ്പോർട്ട് ഉള്ളൊരു സാധനം ഉണ്ട്. അപ്പോൾ ഞാൻ ലാബില്ലാത്തൊരു കച്ചവടത്തിനും ഈ സിദ്ധാർത്ഥം നിൽക്കില്ല. ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ പേഴ്സിലൊക്കെ കാണുന്ന പോലത്തെ ഡെമോ വെച്ചതാണ്. അപ്പൊ ഞാനിത് വലിച്ച് തുറന്നു നോക്കുന്ന സമയത്ത് ഇത് വാലിഡ് ആയിട്ടുള്ളൊരു പാസ്പോർട്ടാണ്. തൃശ്ശൂർ സ്വദേശിയുടെ 2022 വാലിഡിറ്റി ഉള്ള പാസ്പോർട്ടാണ്. ഞങ്ങളോട് വേണ്ടായിരുന്നു മല്ലയ്യ. നേരത്തെ തൃശൂർ സ്വദേശി പാസ്പോർട്ട് കവർ ബുക്ക് ചെയ്തത് റിട്ടേൺ ചെയ്തിരുന്നു. ഈ കവറിൽ പാസ്പോർട്ടും വെച്ചാണ് റിട്ടേൺ ചെയ്തത്. ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത്. ചെക്ക് ചെയ്യാതെ ഈ കവർ ആമസോൺ മിഥുൻ ബാബുവിന് നൽകുകയായിരുന്നു. അങ്ങനെ ഇത് റിട്ടേൺ പോയ സമയത്ത് സെല്ലർ അതുപോലെ തന്നെ റീപാക്ക് ചെയ്ത് എനിക്ക് അയക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആമസോണിന്റെ അല്ലെങ്കിൽ ആമസോണിന്റെ സെല്ലറിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു വീഴ്ചയാണ്. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. കണ്ണുപൊട്ടന്മാരോ? അല്ല, കുരുടന്മാരാ. ഓ, ഇനി ഇവിടുത്തെ സാധനങ്ങൾ വല്ലതും കൈകൊണ്ട് തൊട്ടോ ആ കഴിഞ്ഞ വെട്ടിക്കളെ. അതിന് അവരുടെ ഭാഗത്ത് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു മറുപടി ലഭിക്കുകയും ചെയ്തിട്ടില്ല. കേസ് കൊടുക്കണം പുള്ളച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? തൃശൂർ സ്വദേശിയായ പാസ്പോർട്ട് ഉടമ മുഹമ്മദ് സാലിഹിന് പാസ്പോർട്ട് അയച്ചു നൽകാൻ ഒരുങ്ങുകയാണ് മിഥുൻ ബാബു. 100% ഞാൻ യോജിക്കുന്നു. കണ്ടോടി, ഇങ്ങനെ ഒരുത്തരം നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാ കാണൂ. ഒരു കോമൺ മാന്റെ പവർ എന്താന്ന് ഞാൻ കാണിച്ചുതരാം CM. പിന്നെ ഞാൻ നേരെ ആമസോണിന്റെ കസ്റ്റമർ കെയറുമായിട്ട് ചാറ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വേറെ മനുഷ്യത്വം. ഞങ്ങൾ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ നോക്കാം. സെല്ലറുമായിട്ട് ഞങ്ങൾ സീരിയസ് ആയിട്ട് ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയാം എന്ന് മാത്രം പറഞ്ഞിട്ട് അവരെ ചാറ്റ് അവസാനിപ്പിച്ചു. അതിനപ്പുറത്തേക്ക് ഇത് എന്ത് ചെയ്യണം കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ ഈ പാസ്പോർട്ട് ഉടമയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടിയും. ഞാൻ അവരെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. എന്താ കാരണം? മനുഷ്യത്വം. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജം മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ. അവർക്ക് അവരുടെ ഡീറ്റെയിൽസ് അഡ്രസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് തിരിച്ച് അയക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടെന്നൊരു ആവശ്യമില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പക്ഷെ ഇപ്പോ ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടിയും മാധവൻ നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.